ഫിഫ്റ്റിലിട്ടിട്ട് വണ്ടി 35 ഓടി, 35 കിലോമീറ്റർ അവർ പെർ അവറില് 3000 സി സി ഉള്ള വണ്ടി ഓടി. പക്ഷെ മറ്റേ സാധനം ഉണ്ടാവും, ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുമ്പോ വണ്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങൂല. എനിക്ക് വണ്ടി പോകുന്ന വണ്ടി ഇടണ്ട, മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി എടുത്തു തരുന്നതിന് ഇവിടെ വെച്ചാൽ ഓട്ടോ എടുത്ത് അവിടെ കൊണ്ടുവെക്കാം. ഗുണം ഉണ്ടാവില്ല, എടുത്തിട്ടെന്താ കാര്യം? കുറച്ചു ദൂരം 100 rupees പെട്രോൾ എങ്കിൽ 100 rupees പെട്രോൾ. ഗൈസ് നമ്മളങ്ങനെ ഉടുപ്പി എത്തി, ഗൈസ് നമ്മൾ ഉടുപ്പി എത്തി. ഇനി നമ്മള് നേരെ അമ്മയുടെ റൂമിലേക്ക് പോകുന്നു, അന്ന് ഫുഡ് അടിക്കണ്ടേ ഗൈസ്. ആ ഫുഡ് ഗിഫ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചു. 40 rupees ലാഭിക്കാത്തത് അതിനത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും കോഫി കുടിക്കുമ്പോൾ മൂപ്പര് മാത്രം സ്കിന്ന് കുടിക്കുന്നതാണ്. ഇത്രയും തുമ്മലിനുള്ള സാധനം പോയിട്ടുണ്ടാവും. യു ഗോട്ട് സം മാരോസ് ബ്രോ, ദാറ്റ്സ് ഹർട്സ് യു. കാരണല്ല ഞാനായിരിക്കും അവൻ അടിച്ചു കൊല്ലണം. ഇതല്ലതാ പറഞ്ഞത്, വേറൊന്നല്ല. ഇതുപോലെ ഒരു തവണ പോലും എൻ്റെ കൂടെ ഒരു പരിപാടിക്ക് നിന്നിട്ട് എനിക്ക് പണി കിട്ടാണ്ട് നിന്നില്ല. ഉള്ളതാണ് ഫാക്ട്സ്, സത്യം. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയും. ഒരു എക്സാമ്പിൾ പറയും. എക്സാമ്പിളാ, എവിടുന്നാ തുടങ്ങണ്ടേ? ഇവൻ്റെ കൂടെ കൂടി കൂടെ കൂടി അന്ന് മുതൽ എനിക്ക് പണി. അത് പറയും, അനക്ക് പണി എന്ന് പറയും. അതെന്നാ അനക്ക് പണി? അപ്പൊ എനിക്ക് പണിയില്ല ഒക്കെ എനിക്ക്. എടാ, ഞാൻ വീട്ടില് സത്യം പറയുന്ന കുട്ടിയാണ്. അമീനെ ഹായ് കൊടുക്ക്. ഒന്നുകൂടി ഷെഡിയും കൂടി മുകളിലിട്ട സൂപ്പർമാനായി. പാണ്ടി അമീനെ വിളിക്കുന്നുണ്ട്. രണ്ടോണ് പതുക്കെ വരുള്ളൂ കേട്ടോ, പതുക്കെ വരുന്നുണ്ട്. ഫുഡ് കഴിക്കണ്ടേ ഗൈസ്, കഴിക്കണ്ടേ? നമുക്ക് പോണ്ടേ ഗൈസ്, കഴിക്കണ്ടേ? ഇതെന്താ? എന്റെ ഫ്ലോ നിർത്തല്ല അമീനെ ഡിവൈസ് ചെയ്ത ലൈറ്റിന്റെ എൻഡ് ഓഫ് ദ ടണൽ. ദൂരം കാണുമ്പോ രസമാണ്. ചെറിയ ബാഗ് ഡിക്കിയില് വെച്ചോ, വലിയ രണ്ടെണ്ണോ ബാക്കില്. നോക്കില്ല
എന്നാ കാണാം. മച്ചോ മച്ചോ ഇങ്ങോട്ടോ അടുത്തോ അടുത്തോ തെക്കന് വേണ്ട സാധനം വേണ്ട നമുക്ക് പോവാം.